Dubai Gold and Diamonds, Pride of Generations, Perindalmana Road, Pattambi. എസ്എംഎ രോഗം ബാധിച്ച ഷൊർണൂരിലെ ഗൗരി ലക്ഷ്മിയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് വീണ്ടും സഹായമെത്തിക്കാൻ നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ച് വിൽപ്പനയ്ക്കായി സജ്ജമാക്കി സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ. കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എക്സിബിഷനിൽ നെറ്റിപ്പട്ടങ്ങളുടെ പ്രദർശനം ഒരുക്കിയായിരുന്നു കൊപ്പം ചക്രത് വീട്ടിൽ പ്രവീൺ ചന്ദ്രൻ, പ്രവീണ എന്നീ സഹോദരങ്ങളുടെ കാരുണ്യപ്രവർത്തി. കൊപ്പം ചക്രത്ത് വീട്ടിൽ പ്രവീൺ ചന്ദ്രനും പ്രവീണയും വിദ്യാഭ്യാസ കാലഘട്ടം കാരുണ്യപ്രവർത്തനങ്ങൾക്ക് കൂടി സമയം കണ്ടെത്തി വേറിട്ടതാക്കുകയാണ്. ഷൊർണൂരിലെ SMA രോഗബാധിതയായ ഗൗരിലക്ഷ്മിക്ക് വേണ്ടി നാടുനീളെ നടന്ന സഹായം സ്വീകരിച്ച് ഷൊർണൂരിലെത്തിച്ചു നൽകിയിരുന്നു ഇരുവരും. 2 വയസ്സുകാരി ഗൗരിലക്ഷ്മിയുടെ ചികിത്സ ആരംഭിക്കുകയും ചികിത്സയിൽ പുരോഗതിയുണ്ടാവുകയും ചെയ്തെങ്കിലും ഇനിയും പണം ആവശ്യമാണ്. ഗൗരിലക്ഷ്മിയുടെ ചികിത്സാ നിധിയിലേക്ക് വീണ്ടും സഹായമെത്തിക്കാൻ മനോഹരമായ നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ച് വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയിരിക്കുകയാണ് സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ. കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രവീണും നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി പ്രവീണയും 15 വലിയ നെറ്റിപ്പട്ടങ്ങളും 7 ചെറിയ നെറ്റിപ്പട്ടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എക്സിബിഷനിൽ നെറ്റിപ്പട്ടങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ എക്സിബിഷൻ കാണാനെത്തിയവർ ഇരുവർക്കും ആശംസ നേർന്നു. ആവശ്യമായ വസ്തുക്കൾ തൃശൂരിൽ നിന്ന് എത്തിച്ചാണ് നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ സമയം കഴിഞ്ഞ് വീട്ടിലെത്തിയാണ് ഇരുവരുടെയും നെറ്റിപ്പട്ട നിർമ്മാണം. നിരവധി പേർ നെറ്റിപ്പട്ടങ്ങൾ വാങ്ങാൻ തയ്യാറായിട്ടുണ്ടെന്നും ഇവ വിറ്റുകിട്ടുന്ന പണം ഗൗരിലക്ഷ്മിയുടെ ചികിത്സാ നിധിയിലേക്ക് നൽകുമെന്നും ഇരുവരും പറഞ്ഞു. ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇത് വിറ്റ് കിട്ടിയിട്ടുള്ള കാശ് ഗൗരിലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് SMA രോഗം ബാധിച്ച ഒരു കുട്ടിയുണ്ട് ഷൊർണൂര്. ആ കുട്ടിക്ക് 2 കോടി ഇനി ആവശ്യമുണ്ട്. അപ്പൊ ആ തുകയിലേക്ക് കൊടുക്കാനാണ്, ഇതിന് എന്ത് കിട്ടിയോ അത് ആ കുട്ടിക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നിയത് SPC എന്നുള്ള ഒരു ഇതാണ്. SPC ഉണ്ടാവുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ തോന്നിയത്. വീട്ടുകാരുടെയും കൊപ്പം ജനമൈത്രി പോലീസ്, സ്കൂൾ SPC, അധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവരുടെയും പിന്തുണ കുട്ടികൾക്കുണ്ട്.